ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ധാർഷ്ട്യമെന്നാണ് റോജി എം ജോൺ എം എൽ എ പറയുന്നത്. റോഡ് അറ്റകുറ്റപ്പണി സംബന്ധിച്ച് കളക്ടർ വിളിച്ച യോഗത്തിൽ പോലും ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. ദേശീയപാതയിലെ കുഴിയെണ്ണാൻ റോജി എം ജോൺ എം എൽ എയും രംഗത്തുണ്ട്. മാതൃഭൂമി ന്യൂസിനൊപ്പം അദ്ദേഹം ചേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കറുകുറ്റി ഭാഗത്താണ്. ഇവിടെ എം എൽ എ റോജി എം ജോൺ നമുക്കൊപ്പം ഉണ്ട്. ദേശീയ കുഴിയിലാണ് നിൽക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ദേശീയ കുഴി, സംസ്ഥാന കുഴി, പ്രാദേശിക കുഴി എന്നൊക്കെ നിലയിൽ എന്തായാലും സംസ്ഥാനം മൊത്തം കുഴിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. വളരെ ദൗർഭാഗ്യകരമാണ് ദേശീയപാതയെ സംബന്ധിച്ചിടത്തോളം മണ്ണുത്തി മുതൽ എടപ്പള്ളി വരെയുള്ള ഈ ഭാഗം, പ്രത്യേകിച്ച് ചാലക്കുടി, അങ്കമാലി, ആലുവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അതീവ രൂക്ഷമായിട്ടാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയിലുള്ള ഈ കുഴികൾ അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ, അടിയന്തരമായിട്ട് അത് അടച്ചിട്ടില്ലെങ്കിൽ അവിടെ അപകടമരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ആ പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച, യോഗം വിളിച്ചു കഴിഞ്ഞാൽ ആ യോഗത്തിൽ പോലും വരാനായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ പലപ്പോഴും തയ്യാറാവാറില്ല. അന്ന് ഈ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു, അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും അന്ന് ആ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ മറ്റ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന യോഗത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായില്ല. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു മരണം ഈ റോട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പലതുണ്ട്. കാരണം ഇത് ടോൾ കൊടുക്കുന്ന റോഡാണ്. ഒറ്റ ദിവസം ഈ ടോള് നിർത്തിവെക്കുവാനായിട്ട്, കുഴികൾ അടച്ചതിന് ശേഷം ടോള് പിരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജില്ലാ കളക്ടർ ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർ ഈ കുഴി അടയ്ക്കും. കാരണം ഇത് അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. മഴക്കാലത്ത് ചെയ്യാവുന്ന ക്രമീകരണങ്ങളുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ശാശ്വതമാണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. കാരണം ഇപ്പോൾ അവർ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്ന, എനിക്ക് തോന്നുന്ന ഷെൽമാക്ക് എന്ന് പറയുന്ന ഒരു മിശ്രിതമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നത്. അത് ശാശ്വതമൊന്നുമല്ല. ഇവിടെ ചെയ്യേണ്ട സമയത്ത് ഈ പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ആര് വിചാരിച്ചാലും എണ്ണി തീർക്കാവുന്ന കുഴികളല്ല ഉള്ളത്. ഇവിടെ കുഴി എണ്ണുന്നതിനകത്തല്ല പ്രശ്നം. ഒരു കുഴി ഉണ്ടായാൽ പോലും ആ കുഴിയിൽ വീണ ഒരു ജീവൻ പോലും പൊലിയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യം. വളരെ പ്രതിഷേധാർഹമാണ്. ഒരു വാഴയ്ക്കൊക്കെ തടവെടുത്ത് വെച്ചേക്കുന്ന പോലെ തോന്നുന്നില്ലേ? കാരണം അത്രയും ആഴത്തിലും ഈ അകലം പാലിച്ച്, സാമൂഹിക അകലം പാലിക്കുന്നൊക്കെ പറയുന്ന പോലെയാണ് റോഡിലെ കുഴികൾ. ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് രസകരമായിട്ടൊക്കെ അങ്ങനെ വാഴയ്ക്ക് കുഴിയെടുത്തു എന്നൊക്കെ പറയാമെങ്കിലും, പക്ഷേ ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത്ര രസകരമായിട്ടുള്ളൊരു കാര്യമല്ല. ബൈക്ക് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ പോലും പോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ വേഗതയിൽ ഇത്ര നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ്, നല്ല വീതിയുള്ള റോഡ്, വളരെ വേഗതയിൽ വരുന്ന ഒരു വാഹനം പെട്ടെന്നായിരിക്കും ഒരു കുഴി ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. എം എൽ എ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വേനൽക്കാലത്ത് ചെയ്യേണ്ട ജോലികൾ ഈ മഴക്കാലത്ത് ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. ചെയ്ത് പ്രവൃത്തി ഒരാഴ്ചക്കുള്ളിൽ തകർന്നു പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അങ്കമാലിയിൽ തന്നെ ഒരു ജീവൻ, ഒരു ബൈക്ക് യാത്രികൻ്റെ ജീവൻ പോലും ഇന്ന് സംഭവമുണ്ടായി. നിരന്തരം ആളുകൾ അപകടത്തിൽപ്പെടുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മളോട് പങ്കുവെക്കാൻ റോജി എം ജോൺ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ നേതാക്കളൊക്കെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് പ്രതീക്ഷിക്കാം.